ഹലോ ഒരുവൻ എല്ലാവർക്കും പാത്തു വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റം പി എം കുസും എം പോക്സ് സി എ എസ് 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 എൽ വി അപ്പൊ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റത്തെ കുറിച്ചാണ് അപ്പൊ ഈ നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റം സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് ഒന്നിനകത്ത് വാർത്ത വന്നിട്ടുണ്ട് ബേസിക്കലി സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് നമ്മുടെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ റിലീസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ പ്രോഗ്രാം ആണ് ഈ നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഈ നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് ബേസിക്കലി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അപ്പൊ ഈ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടും അതുവഴി പെസ്റ്റുകൾ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാനും അതുവഴി ഈ പെസ്റ്റിസൈഡിന്റെ ഉപയോഗം കുറക്കാനൊക്കെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെസ്റ്റിസൈഡുകളുടെ മുകളിലുള്ള കർഷകരുടെ ഡിപ്പെൻഡൻസ് കുറക്കുന്നതിനൊക്കെ വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എ ഐ ബേസ്ഡ് പ്രോഗ്രാം ആണ് ഈ നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റം അല്ലെങ്കിൽ എൻ പി എസ് എസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കർഷകരായിട്ടുള്ള ആളുകൾക്ക് ഈ പെസ്റ്റുകളെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാനും ഈ മേഖലയിലുള്ള എക്സ്പേർട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുവഴി എഫിഷ്യൻ്റ് ആയിട്ട് ഈ പെസ്റ്റുകളെ മാനേജ് ചെയ്യാനും സാധിക്കും എന്നാണ് പറയുന്നത് അപ്പം ഈ നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മൊബൈൽ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഈ കർഷകരായിട്ടുള്ള ആളുകൾക്ക് ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള പെസ്റ്റ് ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ട് അവർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അത് സയന്റിസ്റ്റുകളുടെയും എക്സ്പേർട്സിന്റെ ഒക്കെ അടുത്ത് എത്തിക്കാൻ പറ്റും അവരുടെ ഭാഗത്തു നിന്നുള്ള അഡ്വൈസുകൾ കിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ എഫിഷ്യന്റ് ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും അപ്പം അത്തരത്തില് പെസ്റ്റുകൾ ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകരെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് നാഷണൽ പെസ്റ്റ് സർവൈലൻസ് സിസ്റ്റം എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പി എം കുസും ആണ് അപ്പൊ ഈ പി എം കുസുമായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് പതിനാലിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പി എം കുസും അഥവാ പ്രധാനമന്ത്രി കിസാൻ ഊർജ സുരക്ഷ എവം ഉത്തം മഹാദിനയം സോറി മഹാബിയൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ കീഴിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ ബേസിക്കലി ഇന്ത്യയിലുള്ള കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഈ പി എം കുസും എന്ന് പറയുന്നത് അപ്പോൾ ഈ പദ്ധതി കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ കർഷകരായിട്ടുള്ള ആളുകളെ റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് ഈ കർഷകരുടെ ബാരൻ ലാൻഡുകളിൽ സോളാർ പാനൽസ് പോലുള്ള റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാനും അത് ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്യാനും അതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് സോളാർ പവേഡ് ആയിട്ടുള്ള പമ്പ് സെറ്റുകൾ വാട്ടർ പമ്പ് സെറ്റുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസഹായവും കാര്യങ്ങളൊക്കെയാണ് ഈ പി എം കുസും പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ആയിട്ട് പറയുന്നത് ഒന്ന് കർഷകരുടെ എനർജി സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ഇലക്ട്രിക് പവർ പ്രൊഡക്ഷൻ അതായത് നോൺ ഫോസിൽ ഫ്യൂവൽ സോഴ്സസിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇലക്ട്രിക് പവർ പ്രൊഡക്ഷൻ നാല്പത് ശതമാനം ആക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഇന്ത്യൻ്റെ നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഐ എൻ ഡി സീസിന്റെ ഭാഗമാണ് അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യത്തെ സഹായിക്കുക എന്നീ രണ്ട് ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പദ്ധതിക്കകത്ത് പ്രധാനമായിട്ടും മൂന്ന് കോമ്പോണൻസ് ആണുള്ളത് ഇതിൻ്റെ കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലുടനീളം ഒരു പതിനായിരം മെഗാവാട്ട് ഡീസെൻട്രലൈസ്ഡ് ഗ്രിഡ് കണക്റ്റഡ് റിനുവബിൾ എനർജി പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകരായിട്ടുള്ള ആളുകൾക്ക് അതായത് ഇൻഡിവിജ്വൽ കർഷകർക്കോ അല്ലെങ്കിൽ കർഷക സംഘങ്ങൾക്കോ ഗ്രാമപഞ്ചായത്തുകൾക്കൊക്കെ അവരുടെ ബാരൻ ലാൻഡിൽ ഒരു രണ്ട് മെഗാവാട്ട് വരെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള റിന്യൂവബിൾ എനർജി പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പറ്റും ആ പവർ പ്ലാന്റ് മെയിൻ ഗ്രിഡുമായിട്ട് അതായത് അതത് പ്രദേശങ്ങളിലുള്ള ഡിസ്കോംസിന്റെ അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിന്റെ ഗ്രിഡുമായിട്ട് കണക്ട് ചെയ്യും ആ ഗ്രിഡിലേക്ക് ഒരു വൈദ്യുതി കൊടുക്കും ഒരു പ്രീ ഡിറ്റർമ് പ്രൈസിന് ഈ വൈദ്യുതി ഈ ഡിസ്കോംസ് ഇവരുടെ കയ്യിൽ നിന്ന് പെർച്ചേസ് ചെയ്യും ഓക്കെ അപ്പം ഇത് ലാൻഡിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള റിനുവബിൾ പവർ പ്ലാന്റ്സിനെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിലും കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള റിനുവബിൾ എനർജി പവർ പ്ലാന്റ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഓക്കെ പ്രൊവൈഡർ അവിടെ കൃഷി ചെയ്യാൻ പറ്റണം അതിന്റെ കൂടെ ഈ റിനുവബിൾ എനർജിയും കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും പറയുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഒരു കോമ്പോണന്റ് ഇതിന്റെ രണ്ടാമത്തെ കോമ്പോണന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമായിട്ട് ഒരു പതിനേഴര ലക്ഷം സ്റ്റാൻഡ് ലോൺ സോളാർ അഗ്രികൾച്ചർ പമ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പം നിലവിൽ കർഷകർ ഉപയോഗിക്കുന്ന ഡീസൽ വാട്ടർ പമ്പുകൾക്ക് പകരം സോളാർ പവേഡ് ആയിട്ടുള്ള വാട്ടർ പമ്പുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കോമ്പോണന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന ഗ്രിഡ് കണക്റ്റഡ് അഗ്രികൾച്ചറൽ പമ്പുകളെ സോളാറൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇതിനകത്ത് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോമ്പോണൻറ്റിന് ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നോർമലി ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ അറുപത് ശതമാനം ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും അത് ഈ സോളാർ പമ്പുകൾക്ക് വേണ്ടി ചെലവ് വരുന്ന തുകയുടെ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും ആ എമൗണ്ടിന്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് കൊടുക്കും ഫോർട്ടി പെർസെൻറ്റേജ് നാല്പത് ശതമാനം കർഷകർ അവരുടെ കയ്യിൽ നിന്ന് നടക്കണം അപ്പൊ ഈ അറുപത് ശതമാനം സബ്സിഡി എന്ന് പറയുന്നത് മുപ്പത് ശതമാനം കേന്ദ്ര ഗവൺമെന്റിന്റെയും മുപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റിന്റെയും സബ്സിഡിയാണ് ഇനി അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും സിക്കിം ജമ്മു ആൻഡ് കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് പോലുള്ള പ്രദേശങ്ങളിൽ ഇത് എൺപത് ശതമാനം സബ്സിഡി ഉണ്ടാവും അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ അൻപത് ശതമാനവും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മുപ്പത് ശതമാനവും ഉൾപ്പെടെ എൺപത് ശതമാനം സബ്സിഡി കർഷകർക്ക് കിട്ടും ഇനി എൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഈ പദ്ധതിയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഡീ ഈ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഡീസലിന് മുകളിലുള്ള ഡിപ്പെൻഡൻസി കുറക്കുക അതുപോലെ തന്നെ ഈ സോളാർ പമ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ഇറിഗേഷന് വേണ്ടി വരുന്ന ചെലവ് ചുരുക്കുക മൂന്നാമതായിട്ട് ഈ കർഷകർക്ക് വാട്ടർ ആൻഡ് എനർജി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക നാലാമതായിട്ട് പറയുന്നത് പൊല്യൂഷൻ കുറക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എം പോക്സിനെ കുറിച്ചാണ് നേരത്തെ മങ്കി പോക്സ് എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്ന അപ്പം എം പോക്സ് എന്ന് വിളിക്കുന്ന ഒരു ഡിസീസിനെ കുറിച്ചാണ് അപ്പം ഈ എം പോക്സിനെ കുറിച്ച് ഇത് മുമ്പ് നമ്മൾ കറണ്ട് അഫേഴ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇത് വീണ്ടും പറയാനുള്ള കാരണം ഇപ്പൊ ഈ എം പോക്സിനെ ഒരു എമർജൻസി ഇന്റർനാഷണൽ കൺസേൺ ഉള്ള ഒരു ഔട്ട് ബ്രേക്ക് ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് ഏഴിനകത്ത് ഒരു എക്സ്പ്ലൈനർ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഈ എം പോക്സ് എന്ന് പറയുന്നത് മങ്കി പോക്സ് എന്ന് പറയുന്ന വൈറസ് കാരണം വരുന്ന ഒരു വൈറൽ ഡിസീസ് ആണെന്ന് മനസ്സിലാക്കുക ഇത് പ്രധാനമായിട്ടും ആളുകളുടെ സ്കിന്നിനെയാണ് ബാധിക്കുന്നത് ഓക്കെ ഇപ്പം നമ്മൾ സ്മാൾ പോക്സ് ഒക്കെ പോലെ തന്നെ മനുഷ്യന്റെ സ്കിന്നിനകത്ത് ഇങ്ങനെ ബ്ലിസ്റ്റേഴ്സ് വരുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ് ഈ എം പോക്സ് എന്ന് പറയുന്നത് അപ്പൊ മങ്കി പോക്സ് എന്ന് പറയുന്ന വൈറസ് കാരണമാണ് ഈ അസുഖം വരുന്നത് അപ്പൊ ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന വൈറസ് ഒരു പോക്സ് വിരഡ എന്ന് പറയുന്ന ഒരു ഫാമിലി ഓഫ് വൈറസ് പെടുന്നതാണ് ഓക്കെ ഈ പോക്സ് വിരഡ എന്ന് പറയുന്ന സെയിം ഫാമിലിപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ സ്മോൾ പോക്സിന്റെ ഒക്കെ വൈറസും ഓക്കെ അപ്പൊ ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡി എൻ എ വൈറസ് ആണെന്ന് മനസ്സിലാക്കുക ഇനി ഈ പറയുന്ന എം പോക്സിന്റെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ആളുകളിലേക്ക് പകരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സൊണോട്ടിക് ഡിസീസ് ആണ് അതായത് പ്രധാനമായിട്ടും മൃഗങ്ങളിൽ നിന്നാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത് ഇനി മനുഷ്യരിത് വന്ന് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഹ്യൂമൻസിൻ്റെ ഇടയിലും അതായത് മനുഷ്യർക്കിടയിലും ഇത് സ്പ്രെഡ് ആവും അതായത് ഈ അസുഖം വന്നിട്ടുള്ള ഒരു മനുഷ്യരിൽ നിന്ന് ക്ലോസ് കോണ്ടാക്ട് വഴിയോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡ്രോപ്സസ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വഴിയോ ഒക്കെ മറ്റുള്ള മനുഷ്യർക്ക് ഇത് പകരാം ഇനി ഇത് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത് സെൻട്രൽ ആഫ്രിക്കയിലും അതുപോലെ തന്നെ വെസ്റ്റ് ആഫ്രിക്കയിലുമാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ പ്രദേശങ്ങളിൽ എൻഡമിക് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണെന്ന് മനസ്സിലാക്കുക പക്ഷേ ഇപ്പം മറ്റു പല മേഖലകളിലും ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി പറയുന്ന വങ്കി എം പോക്സിന്റെ സിംറ്റംസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫീവർ റാഷ് അതുപോലെ തന്നെ ഈ ലിംസ് നോട്ട്സിന് സോളൻ വരിക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിന്റെ സിവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇത് ആളുകളുടെ മരണത്തിന് വരെ കാരണമാവെന്നാണ് പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞാലോ ഇപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഈ എംപോക്സിനെ ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് ഡബ്ല്യു എച്ച്ഒ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇത് ഇതെന്താണെന്ന് കൂടി ജസ്റ്റ് മനസ്സിലാക്കുക ഈ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ അല്ലെങ്കിൽ പി എച്ച് ഇ ഐ സി എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ഒരു ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻ ഉണ്ട് ഐ എച്ച് ആർ എന്ന് പറയും ആ ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷന്റെ അടിസ്ഥാനത്തിൽ ഡബ്ല്യു എ നടത്തുന്ന ഒരു ഫോർമൽ ഡിക്ലറേഷൻ ആണ് ഈ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ എന്ന് പറയുന്നത് അതായത് ബേസിക്കലി നമ്മുടെ ലോകത്തിലുടനീളം ആളുകളെ ബാധിക്കുന്ന ഒരു പബ്ലിക് ഹെൽത്ത് റിസ്ക് വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ഓഫ് ഡിസീസ് ആവാം അല്ലെങ്കിൽ കെമിക്കൽ ബയോളജിക്കൽ റേഡിയേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ആവാം അത്തരത്തിലുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ഇവന്റിനെയാണ് ഇത്തരത്തിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചും കൂടി ഇതിനെ പ്രതിരോധിക്കാനുള്ള മെഷേഴ്സ് എടുക്കാൻ പറ്റും കുറച്ചും കൂടി രാജ്യങ്ങൾ ഇത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്കിടയിൽ അവയർനസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻ്റേജ് അപ്പോൾ ഇത് ബേസിക്കലി ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഡിക്ലറേഷൻ മേക്ക് ചെയ്യുന്നത് ഒരു ഡബ്ല്യു എച്ച്ഒ ആണെങ്കിലും ഡബ്ല്യു എച്ച്ഒയുടെ കീഴിലുള്ള ഒരു ഐ എച്ച് ആർ എമർജൻസി കമ്മിറ്റി ഉണ്ട് ഇന്റർനാഷണൽ എക്സ്പേർട്സ് അടങ്ങുന്ന അവരാണ് ഈ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിലെ ഈ ഐ എച്ച് ആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞു അപ്പൊ രണ്ടായിരത്തി അഞ്ച് തൊട്ട് ഇതുവരെ ഇത്തരത്തിൽ എട്ട് പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺസ് ആണ് ഇതുവരെ ഇപ്പം ഈ മങ്കി പോയി എം പോക്സ് അടക്കം എട്ടെണ്ണമാണ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കൊറോണ വൈറസ് ഒക്കെ മുമ്പ് വന്നിട്ടുള്ള ഒന്നാണ് ഇനി ഇത്തരത്തില് ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഡിസീസിനെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാണറി ഇവന്റിനെ ഡിക്ലെയർ ചെയ്യാനുള്ള ആയിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് വളരെ അൺയൂഷൽ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഇവന്റ് നടക്കുമ്പോഴാണ് ഓക്കെ അതായത് വലിയ രീതിയിലുള്ള പബ്ലിക് ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സീരിയസ് ആയിട്ടുള്ള അൺയൂഷൽ ആയിട്ടുള്ള ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ബാധിക്കുന്ന ക്രോസ് ബോർഡർ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഡിസീസുകൾ അതുപോലെ തന്നെ ഇന്റർനാഷണൽ റെസ്പോൺസ് ആവശ്യമുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് ഗ്ലോബൽ കോർഡിനേഷൻ ആവശ്യമുള്ള ഇന്റർനാഷണൽ റെസ്പോൺസ് ആവശ്യമുള്ള തരത്തിലുള്ള ഒക്കെ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് ഒരു കാര്യത്തിനെ ഡിക്ലെയർ ചെയ്യുന്നത് മനസ്സിലാക്കുക ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സി എ എസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിനെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗുസ്തി താരമായിട്ടുള്ള വിനേഷ് ഫോഗാട്ടിൻ്റെ വെള്ളി മെഡലിന് വേണ്ടിയിട്ട് അവർ ഈ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തള്ളിക്കളഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത ഇന്നലത്തെ ഹിന്ദുവിൻ്റെ ഫസ്റ്റ് സോറി ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫസ്റ്റ് പേജിലുണ്ടായിരുന്നു ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് അല്ലെങ്കിൽ സി എ എസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് സ്വിറ്റ്സർലാൻഡിലെ ലുസൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹെഡ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ട്രിബ്യൂണൽ ആണ് അല്ലെങ്കിൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ സ്പോർട്സ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ ആർബിട്രേഷനിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണ് ഇനി ഇത് കൂടാതെ ന്യൂയോർക്ക് സിറ്റി അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ സിഡ്നി അതുപോലെ തന്നെ ലുസൈൻ എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ ഇവർക്ക് ഈ ആർബിട്രേഷന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഈ സി എ എസിന്റെ ഭാഗമായിട്ടുള്ള കോടതികളുണ്ട് അതുകൂടാതെ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് എല്ലാ ഒളിമ്പിക്സിൻ്റെ സമയത്തും ഒളിമ്പിക്സ് ഏത് സിറ്റിയിൽ വെച്ചാണ് നടക്കുന്നത് ആ സിറ്റിയിൽ ഇവർ ടെമ്പററി കോട്ടം കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാറുണ്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ ഈ ഒളിമ്പിക് ചാർട്ടറിൻ്റെ റൂൾ സിക്സ്റ്റി വണ് അനുസരിച്ച് ഒളിമ്പിക്സ് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളും ഈ പറയുന്ന സി എ എസ്സിൻ്റെ മുന്നിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ ഓക്കെ സി എസിൻ്റെ മുന്നിൽ മാത്രമേ അത് ആർബിട്രേഷന് പോകാൻ പറ്റൂ എന്നുണ്ട് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഈ ഒളിമ്പിക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആന്റി ഡോപ്പിംഗ് എന്ന് ഒരു സംഭവം ഉണ്ട് ഈ ആന്റി ആൻറ്റി ബന്ധപ്പെട്ട ഒരു സെപ്പറേറ്റ് ഡിവിഷനും കൂടി സി എസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതായത് ഒളിമ്പിക് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസിഷൻസിനെ അപ്പീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിനകത്ത് ഒരു സി ഒരു ആന്റി ഡോപ്പിംഗ് ഡിവിഷനും കൂടി അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് എസ് എസ് എൽ വിയെ കുറിച്ചാണ് സോ ഈ എസ് എസ് എൽ വി ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് ട്വന്റി സെവനകത്ത് ഒരു വാർത്ത ഉണ്ട് അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് എസ് എസ് എൽ വി അല്ലെങ്കിൽ ഈ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് ഐ എസ് ആർഒ റീസെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ലോഞ്ച് വെഹിക്കിൾ ആണ് ഇതൊരു ത്രീ സ്റ്റേജ് ലോഞ്ച് വെഹിക്കിൾ ആണെന്ന് മനസ്സിലാക്കുക ഇത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പി എസ് എൽ വി പോലെ അല്ലെങ്കിൽ ജി എസ് എൽ വി പോലെ വളരെ ഹെവി ലിഫ്റ്റ് കേപ്പബിലിറ്റി ഉള്ള ഒരു അല്ല ഇത് ഈ മൈക്രോ സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ നാനോ സാറ്റലൈറ്റുകൾ എന്നൊക്കെ പറയുന്ന കുഞ്ഞു സാറ്റലൈറ്റുകൾ ഓർബിറ്റിലേക്ക് കൊമേഴ്ഷ്യൽ നേച്ചറിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റോക്കറ്റാണ് എസ് എസ് എൽ വി എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു ത്രീ സ്റ്റേജ് ലോഞ്ച് വെഹിക്കിൾ ആണെന്ന് മനസ്സിലാക്കുക ഈ ത്രീ സ്റ്റേജും ഇതിൻ്റെ സോളിഡ് ആയിട്ടുള്ള പ്രൊപ്പൽഷൻ ആണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പൊ ഒരു ത്രീ സ്റ്റേജ് സോളിഡ് ഫ്യൂൽഡ് ആയിട്ടുള്ള റോക്കറ്റാണ് എസ് എസ് എൽ വി എന്ന് മനസ്സിലാക്കുക ഇത് കൂടാതെ ഈ ത്രീ സ്റ്റേജ് കൂടാതെ ഇതിനൊരു വെലോസിറ്റി ട്രിമ്മിങ് മൊഡ്യൂള് അല്ലെങ്കിൽ വി ടിഎമ്മും കൂടി ഉണ്ട് അതിൻ്റെ ടെർമിനൽ സ്റ്റേജിൽ അത് പക്ഷേ ലിക്വിഡ് പ്രൊപ്പൽഷൻ ആണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക ഇനി ഇതിന്റെ ഒരു കേപ്പബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ലോർത്ത് ഓർബിറ്റിലേക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള പ്ലാനർ ഓർബിറ്റിലേക്ക് അഞ്ഞൂറ് കിലോഗ്രാം ഉള്ള സാറ്റലൈറ്റുകൾ എത്തിക്കാൻ കേപ്പബിൾ ആണ് ഈ എസ് എസ് എൽ വി എന്ന് പറയുന്നത് ഇപ്പൊ എസ് എസ് എൽ വി എന്ന് പറയുന്ന റോക്കറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തന്നെയുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാനോ മൈക്രോ മിനി പോലത്തെ സാറ്റലൈറ്റുകൾ അതിനിപ്പോ വലിയ രീതിയിലുള്ള കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് ഒരുപാട് പ്രൈവറ്റ് എന്റർപ്രൈസസ് ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനുള്ള ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് തന്നെ ആ ഒരു മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ് ആണ് ഈ എസ് എസ് എൽ വി എന്ന് പറയുന്നത് ഓക്കെ ഈ നാനോ മൈക്രോ മിനി സാറ്റലൈറ്റുകളുടെ എമേർജിങ് മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത് വേണ്ടിയിട്ട് അതിൻ്റെ കൊമേർഷ്യൽ മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത് വേണ്ടിയിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് എസ് എൽ വി അപ്പോൾ എസ് എസ് എൽ വി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ലോഞ്ചുകൾ കൂടുതലും ഓൺ കോൺട്രാക്റ്റ് ആയിരിക്കും അതായത് പ്രൈവറ്റ് പാർട്ടീസിനൊക്കെ വേണ്ടിയിട്ട് ഓൺ ഡിമാൻഡാണ് നമ്മൾ ഈ ലോഞ്ചുകൾ കണ്ടക്ട് ചെയ്യുക ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വളരെ ലോ കോസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലോ ടേൺ റൗൺ ടൈം വളരെ കുറവാണ് മൾട്ടിപ്പിൾ സാറ്റലൈറ്റ്സ് ഒരേ സമയം ലോഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ ലോഞ്ച് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻറ്റ്സ് വളരെ കുറവാണ് ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പി എസ് എൽ വി പോലുള്ള റോക്കറ്റുകളൊക്കെ ലോഞ്ച് ചെയ്യണമെങ്കിൽ അതൊരു സിക്സ് എങ്കിലും അതിന്റെ പ്രിപ്പറേഷൻ ടൈം എടുക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഈ എസ് എസ് എൽ വിയുടെ കേസിൽ വളരെ കുറച്ച് ആളുകൾ വെച്ചുകൊണ്ട് വിത്തിൻ എ വീക്ക് ഇവർക്ക് ഈ ലോഞ്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ താങ്ക് യു ഓൾ